എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് നമ്മുടെ ചിന്ത എന്താണെന്നറിയോ? നമ്മൾ പത്രത്തിൽ പരസ്യം പറയുമ്പോൾ നമ്മൾ പറയും, ഒരു നിമിഷം കൊണ്ട് ഞാൻ മാറി ദരിദ്രം കൊടീശ്വരനായി. പത്രം കിട്ടിയ ലോട്ടറി ടിക്കറ്റിന്റെ അക്കം നോക്കുന്നതിനപ്പുറം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്ന പാഠങ്ങൾ നിങ്ങൾ പഠിക്കാറില്ല എന്നെ കേൾക്കാനത്തെ ഓരോ സഹോദരനും സഹോദരിയും ഈ ദുആ പഠിപ്പിച്ചുകൊള്ളുക. നമ്മുടെ പെൺമക്കളും നമ്മുടെ ആൺമക്കളും പത്രത്തിൽ പഠനത്തിന് വേണ്ടി ഇറങ്ങുമ്പോ, വാതിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരോട് പറയണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇന്ന് മുതൽ ഇത് പഠിക്കണേ, പെമ്മക്കൾക്ക് പഠിപ്പിച്ചു പ്രത്യേകിച്ചു കൊടുക്കണേ. ഇല്ലെങ്കിൽ കൊയിലാണ്ടിയിലെ കല്യാണ വീട് നാളെ നിങ്ങളുടെ വീട്ടിലും ആവർത്തിക്കപ്പെടേക്കാം. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അത് പറയണം, ബിസ്മില്ലാഹി തവക്കൽ തുഅലല്ലാഹ്, ഞാൻ എല്ലാം എന്റെ റബ്ബിലേക്ക് വരമേൽപ്പിക്കുകയാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കൊരു ശക്തിയുമില്ല. ഇത് പറഞ്ഞ ദേശം നീ വാതിൽ പണിയിൽ ഇറങ്ങുമ്പോൾ ഒരു ദുആ ചെയ്യണം. اللهم إني أعوذ بك أن أضل أو ضل أن أزل أو زل أو أظلم أو ظلم أو أدخل أو يجحل علي. اللهم إني أعوذ بك أن أضل أو أضل أن أزل أو زل أن أزل أو زل أو أظلم أو ظلم أن أظلم أو ظلم أن أجهل أو يجحن علي. إن ഏറ്റവും ആവശ്യമായ ഒരു ദുആയാണിത്. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. അല്ലാഹുവേ, ഈ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോ നിന്നോട് ഞാൻ കാവലിനെ തേടുകയാണ്. അനാളില്ല, ഞാൻ വഴിതെറ്റി പോകുന്നതിൽ നിന്ന് കാവലിനെ തേടുന്നു. അല്ലാ, പടച്ചവനെ പിശാചുക്കൾ വഴിനീളം കാത്തു നിൽക്കുകയാണ്. ആ ആൺകുട്ടികൾ എന്നെ കാത്തു നിൽക്കുകയാണ്. അവരെന്റെ മാംസം നോക്കി കൊതിയൂറുകയാണ്. അതിലേക്ക് ഞാൻ പെട്ടുപോയി വഴിതെറ്റി പോകുന്നതിൽ നിന്ന് എന്നെ നീ കാക്കണേ. അല്ലാഹുവേ, എന്റെ കാലുകൾ പതറിപ്പോകുന്നതിൽ നിന്ന്, എത്ര പിടിച്ചു നിന്നാലും പതറിപ്പോകുന്ന ലോകമാണ് ആ സമയത്തെന്റെ കാലുകൾ പതറിപ്പോകുന്നതിൽ നിന്ന് നീ എന്നെ കാക്കണേ. അല്ലാ, പടച്ചവനെ വിവരമില്ലാത്തതിൽ നിന്ന് വിവരക്കേടനെ മാതിച്ചിട്ട് ഞാൻ അജ്ഞതയിലോട്ട് നടന്നു പോകുന്നതിൽ നിന്ന് എന്നെ നീ കാക്കണേ. അല്ലാ എന്ന് ദുആ ചെയ്തിട്ടല്ലാട് നീ നിന്റെ വീട് വിട്ട് പുറത്തിറങ്ങരുതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നമ്മുടെ മക്കൾക്ക് എത്ര പേർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ദുആ അറിയാവുന്ന ഒരു കൈ പൊക്കി നോക്കട്ടെ. ഒന്ന് പൊക്കി പിടിക്കട്ടെ. ഒന്ന് എന്താണെന്നറിയോ, ഈ ദുആ അറിയാവുന്ന കൈ പൊക്കി താത്തരുത്. എണ്ണാം പോണോ? പിന്നെ ഇത് കായ് വറുക്കാർക്ക് അറിയാവുന്ന കൈ വെക്കാനല്ല ഞാൻ പറഞ്ഞത്. ഈ ദുആ പൂർണ്ണമായിട്ട് അറിയാവുന്നവർ ഏറ്റവും കൂടി വന്നാൽ 10 പേർ, 10,000 പേര് കൂടി. അതിൽ 10 പേർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വൈദ്യശാസ്ത്രത്തിൽ ഒരു ചൊല്ലുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പ്രതിരോധം വൈദ്യശാസ്ത്രത്തിൽ ഒരു ചൊല്ലുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പ്രതിരോധം പ്രതിവിധിയേക്കാൾ മെച്ചം. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ പ്രതിരോധിക്കലോ. ഈ ദുആകൾ, ഈ പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പറയാനുണ്ട്. അള്ളാഹു നമ്മളെ എല്ലാവരെയും നന്മയുടെ വഴിയിലൂടെ നടത്തട്ടെ. യുവാക്കളുടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല, സ്വയം പരിശുദ്ധരാവുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. തെറ്റു ചെയ്തു ഉറപ്പാണ്. അതുകൊണ്ട് തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ള വഴി ഇതൊക്കെ മാതാപിതാക്കൾ കൂടി ഇതിന്റെ കൂടെ കടമയുണ്ട്. മാതാപിതാക്കൾക്ക് മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ല. ഉമ്മാക്ക് 7 മണി മുതൽ 9:30 വരെ സീരിയല്, വാപ്പാക്ക് 7 മുതൽ 9 വരെ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. വാപ്പ വേറെ മേച്ചിൽ പുറത്ത്, ഉമ്മ ഇവിടുത്തെ മേച്ചിൽ പുറത്ത്. സ്ത്രീകൾ വഴിതെറ്റുന്നതിന്റെ ഏറ്റവും പരമപ്രധാനമായ രണ്ട് കാരണങ്ങൾ കേരളത്തിന്റെ സാമൂഹ്യക്ഷേമ വകുപ്പ് നടത്തിയ പഠനത്തിൽ, ഒന്ന് സീരിയലും മറ്റൊരു സ്മാർട്ട് ഫോണും. ഇത് രണ്ടുമാണ് സ്ത്രീകളെ വഴിതെറ്റുന്നത്.
سيريل نيرودي كلامي كلامي ترجمة كلامي كلامي تليه أذت سمعي تو بندلو أتري أري نمرد سري غلا سيريل غلا وليارا سوادي نيكون سيريل ماذا بداخل مكالا بدبيكاري ماذا بداخل مكالا
മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആലാനു പറയാ, ഇനി 6 വയസ്സ് പ്രായമുള്ളപ്പോ ആ സമയത്തെന്റെ വാപ്പ എന്നോട് പറഞ്ഞു, മോനെ അബ്ദുല്ലാഹ് നിനക്ക് ഞാനൊരു ദിക്ർ പഠിപ്പിച്ചു തരാം. 6 വയസ്സ് പ്രായമുള്ളപ്പോ മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആലാനുവിനോട് വാപ്പ പറഞ്ഞു കൊടുത്തു, പത്ര മോനെ ഏത് സമയത്തും നീ മുടങ്ങാതെ പറയണേ, അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാ. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് 6 വയസ്സ് പ്രായമുള്ളപ്പോ തീയും വെള്ളവും തമ്മിൽ തിരിച്ചറിയാ പാകതയെത്തിയപ്പോ തന്റെ ജീവിതത്തിന്റെ തിരക്കുകളിടയിൽ മക്കളോടുള്ള ബാധ്യതകൾ മറന്നു പോകുന്നോ? ഈ ചെറുപ്പക്കാരുടെ വഴിപടപ്പിക്കലിന് ഒരു വിഭാഗത്തിന് ഉത്തരവാദിത്വം പറയേണ്ട മാതാപിതാക്കളോട് ഈ വിഷയമായി ഞാൻ ഓർമ്മിപ്പിക്കുകയോ? 6 വയസ്സ് പ്രായമുള്ളപ്പോ എന്റെ വാപ്പ എന്നോട് പറഞ്ഞു, മോനെ ദിക്ര നീ പറയണം. 2 വർഷക്കാലം 8 വയസ്സ് വരെ ഞാൻ ദിക്ര കൃത്യമായി പറഞ്ഞു. അപ്പൊ എന്റെ ഹൃദയത്തിന് വലിയ പ്രകാശമായി, എനിക്കെന്നെ അള്ളാഹിനെ കുറിച്ചുള്ള പേടിയുണ്ടായി, പരലോകത്തെ കുറിച്ചുള്ള അറിവ് എന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി. 6 വയസ്സിൽ പോലും നമ്മുടെ മക്കളുടെ മനസ്സിന് നന്മയുടെ വിളിപാടുകൾ ഉണ്ടാക്കിയ ദിക്റാണ് അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മണി. മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, ഇന്നീ വാദം കേട്ട് പോയിട്ട് ആ ദുആയും പഠിപ്പിച്ചു കൊടുക്കണം, ഈ ദിക്ര മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു പരമനുഷ്യന്മാരെ, ഇതൊക്കെ നിങ്ങൾക്ക് മുഴിയാക്കന്മാർക്കും തങ്ങന്മാർക്കും കൈമടക്ക് കിട്ടാനുള്ള ഏർപ്പാടാക്കി മാറ്റി നിങ്ങൾ. അങ്ങനെ നിങ്ങളെ ആരെയൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ചു തന്നു, അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോ അലർജിയായി, ഇത് മുയിലിയാർക്ക് കൈമടക്ക് കിട്ടാനുള്ളതാണെന്ന് ധരിച്ചുപോയി. മുയിലിയാർക്ക് കൈമടക്ക് കിട്ടാനുള്ള ഏർപ്പാടല്ല ഇത്, അതല്ല തീരുമാനിച്ചത്. മുയിലിയാർക്ക് കിട്ടും, അതിൽ നിങ്ങൾ ബേജാറാവണ്ട, അതില് നിങ്ങൾ ബേജാറാവണ്ട. മൊയിലിയാർക്ക് കിട്ടാനുള്ള ഏർപ്പാടെന്ന് പറഞ്ഞ സമുദായത്തെ പറ്റിക്കണ്ട. മൊയിലിയാർക്ക് കിട്ടാനുള്ളത് കിട്ടിയിരിക്കും, ഞാനെന്ന് ചോദിക്കട്ടെ. നാട്ടിലെ ഏറ്റവും ചെറിയ ശമ്പളക്കാരൻ പള്ളിയിലെ മുക്രിയ അല്ലേ 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 നമ്മുടെ നാട്ടിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നാള് പള്ളിയിലെ വാഹനം വിളിക്കുന്ന മുക്രിക്കാക്കായ. മുക്രിക്കാക്കാടെ ശമ്പളവും ക്ലോസറ്റിലെ വെള്ളവും ഒരേപോലെയാണ്. ഖത്തീബിന്റെ ശമ്പളം മാറിയാലും മുക്രിയുടെ ശമ്പളം മാറൂല. രണ്ടാമത് ഏറ്റവും ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നത് മദ്രസയിലെ മുഅല്ലിമീങ്ങളാണ്. 2000 രൂപക്ക് പോലും ഈ കഴിഞ്ഞതിന് മുമ്പിൽ താഴ്ച കണ്ണൂർ ജില്ലയിലെ ഒരു പള്ളിയിലെ ചുമയൊക്കെ പോയപ്പോ അവിടുത്തെ മുഅദ്ദിനോട് ഞാൻ ചോദിച്ച ശമ്പളം എത്രയാ? 1500 രൂപ. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരോട്, ഇത് മുയിലിയാക്കന്മാർക്ക് കൈമടക്കി കിട്ടാനുള്ള ഏർപ്പാടെന്ന് പറഞ്ഞ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നവരോട്, 1500 രൂപക്ക് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇന്നേ വരെ കടക്കിന് കാരണത്താൽ, പൈസ ഇല്ലാത്ത കാരണത്താൽ ഒരു പള്ളിയിലെ മുക്രിയും ആത്മഹത്യ ചെയ്തിട്ടില്ല, ഒരു പള്ളിയിലെ മുയിലിയാർ ആത്മഹത്യ ചെയ്തിട്ടില്ല. പക്ഷേ കോടികൾ കൊണ്ട് ബിസിനസ് എടുത്ത കോടീശ്വരന്മാർ അവസാനം ഇല്ലാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒന്ന് പരമനുഷ്യന്മാരെ, കാരണമെന്താ? അതോത്തിട്ടാരും ബേജാറാവണ്ട. കാരണം ഇത് ഞാൻ എന്റെ യൂണിയന്റെ ഭാഗത്തുള്ള പ്രസംഗമാണ്, നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കണ്ട. കാരണം ഇന്നമാഴിസ്തു മുഅല്ലിമാ, ഞാനൊരു മുഅല്ലിമായി നിയോഗിക്കപ്പെട്ടവനാ. അല്ലാഹുവിന്റെ റസൂൽ ചെയ്ത ജോലിയാണ് മുഅല്ലിമീങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് അല്ലാഹു അവരെ പരീക്ഷിക്കുകയില്ല. പരീക്ഷണത്തിന് നാ ഒരു പ്രതിവിധി കണ്ടിരിക്കും സഹോദരങ്ങള്. അതുകൊണ്ട് ഇത് മുയിലിയാ കൂട്ടത്തിന് പെരുവിധിയാണ്. ഇത് ഞാനുള്ള ഏർപ്പാടല്ല. മക്കൾക്ക് നിന്റെ മക്കൾ വഴിപടക്കാതിരിക്കണമെങ്കിൽ, നിന്റെ മക്കൾ നാളെ മരിച്ചു കഴിഞ്ഞ ആസീനോദനമെങ്കിൽ, 6 വയസ്സിൽ നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങണം. ഉറക്ക പറ അല്ലാഹു ഹാദിരി, പറ അല്ലാഹു ഹാദിരി. ഒരു മുഹീദീൻ ആദ്യം ഇവിടെ നടക്കുന്നു.